ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. ഞാനിത് ഫ്ലിപ്പ്കാർട്ടിനാണ് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും. ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് ചോപ്പറിലേക്ക് ഉപകാരപ്രദമാകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ മുടി കഴിച്ചു. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നല്ലോണം മൂടി. രണ്ട് വലിയ വലിയ ചാൽ മാത്രം മതിയാവും. എനിക്ക് ഒരു മൂന്നാല് വലിയ വെച്ച് നമുക്ക് ആവശ്യം ചെറുങ്ങനെയാണെങ്കിൽ ചെറുങ്ങനെ നമുക്കത് ആക്കാവുന്നതാണ്. നമുക്ക് നോക്കാം ചോപ്പറിൻ്റെ മാജിക്. കണ്ടോളൂ, ഒന്നും കൂടി നമുക്ക് ഇതിനെ ചെറുതാക്കാൻ, ഇനിയും ചെറുതാക്കണമെങ്കിൽ ഇനിയും ചെറുതാക്കാൻ മതി. ക്യാരറ്റ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോള് ചെറുങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഉള്ളിയാണ്. ഉള്ളി നമ്മൾ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോപ്പറിലേക്ക് ഇടുക. അതിനുശേഷം മൂടുക. നമുക്ക് കൈ കട്ടിങ് ബോർഡ് കൊണ്ട് കൈ മുരേണ്ട ആവശ്യം ഇല്ല. ഇനി ഉണ്ടോ, നല്ല അടിപൊളിയിൽ ചെറുങ്ങനെ ഉള്ളിയായി വന്നിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ചോപ്പർ കൊണ്ട് നമുക്ക് ഇഞ്ചിയെ ചെറുതായി ചതക്കാം, എങ്ങനെയെന്ന് നോക്കാം. ചോപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപകരണം കൊണ്ട് നമുക്കിത് ഇത്രക്കാരം സാധനങ്ങൾ നമുക്ക് ഒരു മിനിറ്റിനുള്ളിലാക്കാൻ കഴിയും ഈ ചോപ്പർ ഉപയോഗിച്ചുകൊണ്ട്. നമുക്കതിന് വെവ്വേറെ സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് കട്ടിങ് ബോർഡോ ഇഞ്ചി വെളുത്തുള്ളി ചതക്കാൻ നമുക്ക് മിക്സിയോ ഒന്നും വേണ്ടതില്ല. ഈ ഒറ്റൊരു ഉപകരണം മാത്രം മതിയാകും. എല്ലാം നമുക്ക് വേഗത്തിൽ ഈസിയായിട്ട് കഴിയുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് ഉള്ളി എല്ലാം കണ്ടോ, ചോപ്പർ കൊണ്ടുള്ള അത്ഭുതങ്ങളാണ്. ചെറുങ്ങനെ കട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇത്ര മനോഹരമായിട്ടാണ് ചോപ്പർ നമുക്ക് സാധിപ്പിച്ച് തന്നിരിക്കുന്നത്. കയ്യോ ഒന്നും മുറിയാതെ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.